ഇന്ത്യയുടെ വികസനം അതിവേഗം പുരോഗമിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. അതിൽ പങ്കുചേരാൻ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം ഒരുമിക്കണമെന്നും അദ്ദേഹം ഷിക്കാഗോയിലെ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ത്യൻ സമൂഹം നൽകിയ സ്വീകരണത്തിൽ പറഞ്ഞു. നൂറ്റി 125 വർഷങ്ങൾക്ക് മുമ്പ് ഷിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ ജനങ്ങളെ അഭിസംബോധന ചെയ്ത അതേ വേദിയിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷിക്കാഗോയിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപാകെ ഇന്ത്യൻ കോൺസുലേറ്റ് ഓഫ് ഷിക്കാഗോ ഒരുക്കിയ സ്വീകരണം ഹൃദ്യമായി. അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ നവ്തേജ് ശർണ അധ്യക്ഷനായി ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിനെ പരിചയപ്പെടുത്തി. ഇറ്റ്സ് ഓൾസോ എ പർട്ടിക്കുലർ പ്രിവിലേജ് സർ ടു വെൽക്കം യു ഓൺ ദിസ് ഒക്കേഷൻ വിച്ച് ഈസ് ദ 125th anniversary of the historic speech of Swami Vivekananda, and that too to welcome you at the same space at which he spoke. ഇന്ത്യയുടെ വികസന യാത്ര അനുസ്യൂതമായി പുരോഗമിക്കുകയാണെന്നും മറ്റു രാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ കരുത്ത് ഉറ്റുനോക്കുകയാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യയുടെ വികസന പ്രക്രിയയിൽ അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ പങ്ക് പ്രകീർത്തിച്ച ഉപരാഷ്ട്രപതി കൂടുതൽ സജീവമായി പല മേഖലകളിലും ഇവിടുത്തെ ഇന്ത്യക്കാർക്ക് പങ്കെടുക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. Freedom, democracy, pluralism, rule of law and justice, these are the foundations on both of our countries' civilization and also governance-ness. These ties have witnessed considerable deepening and strengthening in the recent years. Our natural affinity based on shared values have become stronger due to the growth in the convergence between both the countries. And the credit mainly goes to you people who have made this as your home and brought that rich cultural heritage here, and also making effort by working hard and proving your capacity and caliber. ഇന്ത്യയുടെ വികസന പ്രക്രിയയിൽ അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ പങ്ക് പ്രകീർത്തിച്ച ഉപരാഷ്ട്രപതി കൂടുതൽ സജീവമായി പല മേഖലകളിലും ഇവിടുത്തെ ഇന്ത്യക്കാർക്ക് പങ്കെടുക്കാനാകുമെന്നും പറഞ്ഞു. മെഡിസിൻ, ബിസിനസ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ നേട്ടങ്ങൾ അസൂയാവഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അത് ഇന്ത്യക്ക് വേണ്ടി വിനിയോഗിക്കാൻ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കണം. ചരിത്രപ്രസിദ്ധമായ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച 1000-ഓളം പേർ പങ്കെടുത്തു. തുടർന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഇന്ത്യൻ സമൂഹം ഒരുക്കിയ സ്വീകരണത്തിൽ പങ്കെടുത്തു.